സ്വാഗതം. അപ്പൊ നമ്മുടെ ഈ പുതിയ വീഡിയോയില് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞാല് നമ്മൾ സ്ത്രീകൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ നമ്മള് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് കാര്യങ്ങളൊന്നാണ് ഇപ്പോഴും നമ്മുടെ പീരീഡ്സ് ടൈം അല്ലെങ്കിൽ ബ്ലീഡിങ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഒന്നെങ്കിൽ റെഗുലർ പീരീഡ്സിന്റെ ടൈമിലാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് മോർട്ടം പീരീഡിൽ, ഈ രണ്ട് സമയത്താണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് പീരീഡ്സ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പോ അതില് നമുക്ക് നോർമൽ പാന്റീസ് അല്ലെങ്കിൽ അല്ല നോർമൽ നമ്മുടെ സാനിറ്ററി നാപ്കിൻ അല്ലെങ്കിൽ പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോ നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സൈഡിൽ കൂടെയുള്ള ലീക്കേജിന്റെ പ്രോബ്ലം ഉണ്ടാവും, നമ്മുടെ പാന്റീസിലേക്ക് നനയുന്നു, പിന്നെ അത് മാറ്റണം നമുക്ക്, അല്ലെങ്കിൽ സ്റ്റെയിൻ ആവും എന്നുള്ള വേറെ ഒന്ന് വേറൊരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നു. അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പോ നമുക്ക് ഈ രണ്ട് സമയത്തും, അതായത് നോർമൽ റെഗുലർ പീരീഡ്സിന്റെ സമയത്തും അതുപോലെ തന്നെ പോസ്റ്റ് വാട്ടർ പീരീഡിലും ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. നല്ല യൂസ്ഫുൾ ആകുന്ന സാധനമാണ്, അതായത് എവറെ ബ്രാൻഡിന്റെ ഒരു എന്താണ് പീരീഡ് പാൻറ്റിയാണ്, ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റിയാണ് ഇത് കേട്ടോ. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് പറയാം. ഇത് ഞാൻ എടുത്തത് ഞാൻ യൂസ് ചെയ്ത് നോക്കി, അതുകൊണ്ടാണ് ഞാനിത് പൊട്ടിച്ച് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നോർമലായിട്ട് പാൻറ്റീസ് യൂസ് ചെയ്ത് അതിൻ്റെ മുകളിൽ പാഡ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് 2-in-1 ഡിസ്പോസിബിൾ പാൻറ്റി പിരീഡ് പാൻറ്റി ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. പാഡ് അല്ല കേട്ടോ, ഇത് പിരീഡ് പാൻറ്റിയാണ്. അപ്പം നമുക്ക് രണ്ട് കാര്യത്തിനും യൂസ്ഫുൾ ആവും. എക്സ്ട്രാ പാൻറ്റീസ് യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാനും പറ്റും കൺവീനിയൻ്റ് ആയിട്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ നോർമൽ പാഡിനേക്കാളും സാനിറ്ററി പാഡിനേക്കാളും 4 times അബ്സോർപ്ഷൻ ഇതിന് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർനൈറ്റ് യൂസ് ചെയ്യാനായിട്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോസ്റ്റ് പാർട്ടം ടൈമിലും നമുക്ക് ഹെവി ബ്ലീഡിംഗ് ഉള്ള സമയത്തൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു സംഭവം. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാല് എന്താണ് ലീക്കേജ്, സൈഡ് ലീക്കേജ് സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനെന്ന് പറഞ്ഞാൽ ഒരു 360 degree ലോക്ക് പ്രൊട്ടക്ഷൻ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതിന്റെ അകം ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് വരുന്നത്, നമ്മുടെ നോർമൽ ഇതാ പാൻറ്റീസ് പോലെ തന്നെ ഇരിക്കും. സാധാ പാൻറ്റീസ് നമ്മൾ ഇടുന്നത് പോലെ തന്നെയാണ് ഈ ഒരു സംഭവം ഇടേണ്ടത്. അപ്പോൾ നോർമൽ പാൻറ്റീസ് പോലെ തന്നെ ഇരിക്കും, അകത്ത് പ്ലസ് സാനിറ്ററി നാപ്കിൻ കൂടി നമുക്ക് അതിൻ്റെ ഒരു യൂസ് കൂടെ തരുന്നു. അപ്പൊ ഇത് 360 degree പ്രൊട്ടക്ഷൻ എങ്ങനെ തരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇത് നമുക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് അതുവഴി വരുന്ന ഇത് പേടിക്കേണ്ട. പ്ലസ് ഇവിടെ ഈ പുറത്ത് ഇതിനും ഇലാസ്റ്റിക് ഉണ്ട്. അപ്പൊ ഈ ഒരു രണ്ട് ഇലാസ്റ്റിക് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ലീക്കേജ് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ അബ്സോർബൻസി പറഞ്ഞാൽ 4 times കൂടുതലാണ് നമ്മുടെ നോർമലിനേക്കാൾ. പിന്നെ ഇതിനെന്ന് പറഞ്ഞാല് ശരിക്കും കോട്ടൺ ഫീൽ ആണ് തരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഇറിറ്റേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നോർമൽ കോട്ടൺ പാൻറ്റീസ് ഇടുന്ന പോലെ തന്നെയുള്ളൊരു കോട്ടൺ, സോഫ്റ്റ് കോട്ടൺ ഫീലിംഗ് ആണ് നമുക്ക് ഇത് തരുന്നത്. ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മള് നോർമൽ പാൻറ്റീസ് നമ്മുടെ നോർമൽ പാൻറ്റീസ് ഇടുന്നത് പോലെ തന്നെ ഇട്ടാൽ മതി. പ്ലസ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ബ്ലൂ ഇത് പ്രിന്റ് വന്നിട്ടുണ്ട് അല്ലെ, ലൈൻസ് വന്നിട്ടുണ്ട്, അത് ഫ്രണ്ടിലാവുന്ന രീതിയിൽ മാത്രം ഇട്ടാൽ മതി. വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ സൈസ് അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്മോൾ ടു മീഡിയം, മീഡിയം ടു ലാർജ്, ലാർജ് ടു XL, അങ്ങനെ 3 sizes ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് മീഡിയം ടു ലാർജ് സൈസ് ആണ് കേട്ടോ. മീഡിയം ടു ലാർജ് എന്ന് പറഞ്ഞാല് 60-100 centimeters, ഇതിനിടയ്ക്കാണ് നമ്മുടെ പാൻറ്റി നോർമൽ പാൻറ്റീസിന്റെ സൈസെങ്കിൽ ആ ഒരു സൈസിലുള്ളവർക്ക് മീഡിയം ടു ലാർജ് കംഫർട്ടബിൾ ആയിരിക്കും. ഏറ്റവും തീരെ മെലിഞ്ഞിട്ടുള്ളവർക്ക് നമുക്ക് സ്മോൾ ടു മീഡിയം എടുക്കാം, അതുപോലെ ലാർജ് ടു XL സൈസ്, സൈസ് വലുത് ആവശ്യമുള്ളവർക്ക്. അപ്പൊ അതുകൊണ്ട് ഏത് സൈസിലുള്ളവർക്കും ഇത് കംഫർട്ടബിൾ ആവും, കാരണം 115 centimeters വരെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടി സ്ട്രെച്ചബിൾ ആണ്, കാരണം ഇത് ഇലാസ്റ്റിക് ആയ സോഫ്റ്റ് ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് സൈസ് അങ്ങനെയാണ് ഇതിന്റെ വരുന്നത് കേട്ടോ. ഒരു പാക്കറ്റിനകത്ത് 10 pieces ആണ് വരുന്നത്. ഒരു പീസിന്റെ റേറ്റ് എന്ന് പറയുന്നത് 27 rupees. നമുക്കറിയാം നോർമൽ പാൻറ്റീസ് നമ്മള് അല്ല നോർമൽ പാഡ് നമ്മൾ ഇഷ്ടംപോലെ വാങ്ങിക്കണം ആഫ്റ്റർ ഡെലിവറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം ഇത് ഒരു പാക്കറ്റ് 275 rupees വരുന്നുള്ളൂ, 275 rupees. അപ്പൊ നമുക്ക് ആ സമയത്തൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു സാധനമാണ് ഇത്. പാഡല്ല, അതുപോലെ തന്നെ ഡയപ്പർ അല്ല, ഇതെന്ന് പറഞ്ഞാല് ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റി ആയിട്ടാണ് വരുന്നത് കേട്ടോ.
പ്രീമിയം പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇനി ഇതിന്റെ അബ്സോർബൻസി ഞാൻ ലൈവ് ആയിട്ടൊന്ന് കാണിച്ചു തരും കൂടി ചെയ്യാം. നമുക്ക് നോർമൽ പാഡ് വെച്ചിട്ട് ഇതിൽ എത്രമാത്രം നമുക്ക് ബ്ലഡ് അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം. ഓവർനൈറ്റ് 12 hours വരെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ അത്ര ടൈം ഒന്നും അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ, കുറച്ച് മുന്നേ നമ്മൾ റിമൂവ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നിങ്ങളെ ഈ പ്രാവശ്യം കാണിച്ചു തരാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു അബ്സോർബൻസി ടെസ്റ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിനി ഇതിൻ്റെ അബ്സോർബൻസി ടെസ്റ്റ് നോക്കാം കേട്ടോ, രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പാരിസൺ. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ നോർമൽ പാഡിൽ വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് ദാ ഇതിലോട്ട് ഒഴിക്കുവാണേ, തന്നെ സൈഡിലേക്ക് ആയി തുടങ്ങി കേട്ടോ. നമുക്ക് ഫുൾ ഒരു വാട്ടർ ഒരു ഇത് ഒഴിക്കാൻ പറ്റൂല, ഇത് ആയി നിറഞ്ഞു കേട്ടോ. ഇത്രേ പറ്റുള്ളൂ, ഇത്രയും കൊള്ളൂല. ഇത് കണ്ടില്ലേ, ഇപ്പൊ തന്നെ നമുക്ക് മൊത്തം പുറത്തേക്ക് വരും. അതെ, ഫുള്ളാണ് നമ്മുടെ പാഡ്, കാണാൻ പറ്റുന്നില്ലേ. അപ്പോ ഇനി ഞാനിപ്പോൾ നമ്മുടെ പിരീഡ് പാൻറ്റിയിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ടിനും എടുത്തേക്കുന്ന ഒരു 100 ml ഗ്ലാസ്സാണ്. അതിൽ 90 ml എബോവ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നോർമൽ പാൻറ്റിയിൽ ഒരു 30 ml മാക്സിമം കൊണ്ടിട്ടുണ്ടാവും, അത്രയാണുള്ളത്. അപ്പോൾ ഇതിലൊഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, അതായത് ഒരു ഗ്ലാസ് ഫുള്ള് കുഴപ്പമില്ല, നമുക്ക് അത് കൊള്ളുന്നുണ്ട്. അത് കൂടാതെ ഇനിയും ഇതിലോട്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ, കപ്പാസിറ്റി ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ അത് പെട്ടെന്ന് ഡ്രൈ ആകുന്നതുകൊണ്ടേ, അപ്പം നമ്മുടെ നോർമൽ പാഡിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന്, കാരണം അത്ര അതിനുള്ള കപ്പാസിറ്റി ഇല്ല, ആ ഒരു 30 ml കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല അതിന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു അബ്സോർബൻസിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ പിരീഡ് പാൻറ്റിയുടെയും അതുപോലെ തന്നെ നോർമൽ പാഡിൻ്റെയും ഡിഫറൻസ്. 4 times മോർ കപ്പാസിറ്റി ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ, അബ്സോർബൻസി കണ്ടല്ലോ. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മുടെ നോർമൽ പാഡിൽ നിന്നും 4 times നമുക്ക് ഇതിന് അബ്സോർപ്ഷൻ കൂടുതലുണ്ടെന്ന്, അപ്പോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.